നമസ്കാരം, മലയാള മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേന്ദ്രമൊന്നും നൽകുന്നില്ലെന്നാണ് എപ്പോഴും ധനമന്ത്രി കെ എൻ ബാലഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയാറുള്ളത്. കേരളത്തിന്റെ ദയനീയ അവസ്ഥയ്ക്കും കാലിയായ ഖജനാവിനും കാരണം കേന്ദ്ര സർക്കാരാണെന്നാണ് കേരള സർക്കാരിന്റെ കരച്ചിൽ. ഒരു ഓണം കഴിഞ്ഞപ്പോഴേക്കും കാലിയായ ഖജനാവും സ്തംഭിക്കുന്ന സർക്കാരുമാണ് കേരളത്തിലുള്ളത്. എന്നാൽ അതിനു പഴിയും ബി ജെ പിക്ക് തന്നെ. അതേസമയം ബി ജെ പിയുടെ കണ്ണിലെ കരടായ മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ നാം നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ജി ഡി പി വളർച്ചയിൽ കേന്ദ്രം ഭരിക്കുന്ന, അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല വളർച്ച കൈവരിച്ചിരിക്കുന്നത്, മറിച്ച് കോൺഗ്രസും ഡി എം കെയും ഒക്കെ ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളാണ്. ആന്ധ്രാപ്രദേശ് 9.7%, തമിഴ്നാട് 8.9%, കർണാടക 8.2% എന്നിങ്ങനെ നേടിയിരിക്കുമ്പോൾ കേരളത്തിന്റെ ജി ഡി പി വളർച്ച വെറും 3.8%. ജി എസ് ടി വന്നാൽ അത് ഏറ്റവും ഗുണമുണ്ടാകാൻ പോകുന്നത് കേരളത്തിനാണെന്ന് പറഞ്ഞ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ഇത് കാണണം. ജി എസ് ടി വന്നത് കേരളത്തിന് ഗുണം തന്നെയാണ്, എന്നാൽ അത് കൃത്യമായി നടപ്പാക്കാനും ഭരിക്കുന്നവർക്ക് അറിഞ്ഞിരിക്കണം. അതേസമയം ജി ഡി പി വളർച്ചയിൽ മറ്റു സംസ്ഥാനങ്ങളെ പിന്തള്ളി ഒന്നാമതെത്തിയിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ്. 1960-61 കർണാടകയുടെ ജി ഡി പി വിഹിതം വെറും 5.4%. എന്നാൽ അടുത്ത 5 ദശാബ്ദങ്ങളിൽ അത് 51%ത്തോളമായി വർദ്ധിക്കുകയായിരുന്നു. കൂടാതെ ജി ഡി പി വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നതെല്ലാം ബി ജെ പി ഭരണമില്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. കർണാടക, തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇപ്പോൾ രാജ്യത്തിന്റെ ജി ഡി പിയിൽ ഗണ്യമായ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. കർണാടകയുടെ സാങ്കേതിക വളർച്ചയും തമിഴ്നാടിന്റെ വ്യാവസായിക മുന്നേറ്റവും ഈ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 2014 രൂപീകരിച്ച ഏറ്റവും പുതിയ സംസ്ഥാനമായിട്ടും ബി ആർ എസ് ഭരിക്കുന്ന തെലങ്കാന ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന സംഭാവനയായി മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതേസമയം ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയുടെയും ഉത്തർപ്രദേശിന്റെയും ഗതി കേരളത്തിന് സമാനമാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്രം തന്നാൽ മാത്രം പോരാ, അത് ചെലവാക്കാനും അറിയണം. അല്ലാതെ തരുന്നതെല്ലാം മുഖ്യന്റെയും മന്ത്രിമാരുടെയും ആവശ്യങ്ങൾക്കായി പുട്ടടിച്ചിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലേ എന്ന് പറഞ്ഞ് മോങ്ങുകയല്ല വേണ്ടത്. തമിഴ്നാടും കർണാടകയും തെലങ്കാനയും ഒക്കെ തങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന കാശിനു പുറമെ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതവർ വിജയകരമായി പൂർത്തിയാക്കിയത് കൊണ്ടാണ് ഇന്ന് ജി ഡി പിയിൽ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് വളർച്ച കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിനാൽ ഇനിയെങ്കിലും കേന്ദ്രത്തിനെ കുറ്റം പറയാതെ പിണറായിയും കൂട്ടരും ആഞ്ഞൊന്ന് പ്രവർത്തിച്ചാൽ അടുത്ത ജി ഡി പി കണക്ക് വരുമ്പോഴെങ്കിലും അല്പം മാറ്റം പ്രതീക്ഷിക്കാം.